എട്ടാം പ്രതി ദിലീപ് നിരപരാധിയാണെന്ന തരത്തിൽ മുൻ ഡിജിപി ആർ ശ്രീലേഖ നടത്തിയ വെളിപ്പെടുത്തൽ വിവിധ തരത്തിലുള്ള ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. കേസിൽ കോടതി വിധി പറയാനിരിക്കെ പദവിയിലുണ്ടായിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥ തന്നെ ഇത്തരമൊരു വെളിപ്പെടുത്തലുമായി എത്തിയത് കേസിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നാണ് ഏവരുടെയും ആകാംക്ഷ. അതുകൊണ്ട് തന്നെ ശ്രീലേഖയുടെ വെളിപ്പെടുത്തലുകൾക്കെതിരെ വലിയ വിമർശനമാണ് വിവിധ കോണുകളിൽ നിന്നും ഉയരുന്നത്. ഇതിന്റെ ഭാഗമായി ജൂലൈ 15 എറണാകുളത്ത് പ്രതിഷേധ സംഗമം തന്നെ സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഒരു വിഭാഗം. എറണാകുളം വഞ്ചി സ്ക്വയർ പരിസരത്ത് നിന്ന് ആരംഭിക്കുന്ന പ്രതിഷേധ പ്രകടനം കച്ചേരിപ്പടിയിൽ ഗാന്ധിഭവന് മുന്നിൽ അവസാനിക്കും. ഇങ്ങനെ പ്രതിഷേധവുമായി ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ ദിലീപിനെ സംബന്ധിച്ച് ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. ഇപ്പോഴിതാ ശ്രീലേഖ നടത്തിയ വെളിപ്പെടുത്തലുകളെ ചോദ്യം ചെയ്ത് സംവിധായകൻ ബാലചന്ദ്രകുമാർ വീണ്ടും രംഗത്തെത്തുകയാണ്. ദിലീപിന്റെ എതിരാളി ശക്തനാണെന്ന് പറയുമ്പോൾ അത് ആരെന്ന് ആർ ശ്രീലേഖ വെളിപ്പെടുത്തണമെന്ന് ബാലചന്ദ്രകുമാർ ആവശ്യപ്പെട്ടു. ആർ ശ്രീലേഖ വെളിപ്പെടുത്തിയത് കൂടാതെ ജയിലിൽ അർഹതപ്പെട്ടതല്ലാത്ത സഹായം ദിലീപിന് ചെയ്തിരുന്നുവെന്നും ബാലചന്ദ്രകുമാർ ആരോപിച്ചു. ബാലചന്ദ്രകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെ: കേരളത്തിൽ നടന്ന കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും കൂടുതൽ തെളിവുകൾ ശേഖരിക്കപ്പെട്ടത് ഒരു പക്ഷേ നടിയെ ആക്രമിച്ച കേസിലായിരിക്കും. തെളിവുകൾ എല്ലാം പൊതുജന മധ്യത്തിലേക്ക് വരുന്നില്ല എന്നേയുള്ളൂ. പൾസർ സുനിക്കൊപ്പമുള്ള ദിലീപിന്റെ ചിത്രം കോടതി സ്വീകരിച്ച രേഖയാണ്. ഇതുവരെ പ്രതിഭാഗത്ത് നിന്ന് പോലും ഫോട്ടോഷോപ്പ് ആണ് എന്നുള്ള വാദം വന്നിട്ടില്ല. ആർ ശ്രീലേഖയ്ക്ക് ഇപ്പോൾ തോന്നിയ ഒരു വെളിപാടാണ് എന്നേ കരുതുന്നുള്ളൂ. അതിന് പിന്നിൽ അജണ്ടയുണ്ട്. ദിലീപിന്റെ എതിരാളി ശക്തനാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആ എതിരാളി ആരാണെന്ന് കൂടി അവർ പറയണം. പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കണം. പോലീസിലെ ചില ഉദ്യോഗസ്ഥർ കടങ്ങാത്ത പകയാണെന്ന് പറയുന്നു. ആ ഉദ്യോഗസ്ഥർ ആരാണ്? ദിലീപിനോടുള്ള പകയുടെ കാരണം എന്താണ്? ഇതൊക്കെ കൂടി വെളിച്ചത്ത് കൊണ്ടുവരണം. എന്നാൽ മാത്രമേ ജനത്തിന് കൂടുതൽ വിശദാംശങ്ങൾ മനസ്സിലാവുകയുള്ളൂ. വാട്സപ്പ് ചാറ്റ് പുറത്തു വന്നതോടെ ദിലീപും ശ്രീലേഖയും തമ്മിൽ ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി. ദിലീപും ഈ റിട്ടയർഡ് DGP തമ്മിൽ നേരത്തെ തന്നെ നല്ല സൗഹൃദത്തിലാണെന്ന് തനിക്ക് നന്നായി അറിയാം. ദിലീപും മാഡവും തമ്മിൽ നല്ല ബന്ധത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ താൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ വെള്ള പൂശുന്നതിന് വേണ്ടി അവർ ചില വാചകങ്ങൾ ഉപയോഗിച്ചതാണ്. ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്ന് തനിക്ക് അറിയില്ല. ഇവർ ജയിൽ DGP ആയിരിക്കുന്ന സമയത്താണ് ദിലീപ് ജയിലിൽ കിടക്കുന്നത്. അവർ വെളിപ്പെടുത്തിയ സഹായങ്ങളല്ലാതെ പല സഹായങ്ങളും ദിലീപിന് ചെയ്തിരുന്നു എന്ന് തനിക്കറിയാം. താൻ അന്ന് ദിലീപിന്റെ താവളത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ്. ജയിലിൽ അർഹതപ്പെട്ടതല്ലാത്ത സഹായം ദിലീപിന് ചെയ്തിരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോട് വരുമ്പോൾ അപ്രതീക്ഷിതമായി അവർക്കൊരു വെളിപാടുണ്ടായി. ജയിലിൽ സന്ദർശിച്ചതല്ല, അത് ആസൂത്രിതമായിരുന്നു എന്നാണ് തനിക്ക് അറിയാൻ സാധിച്ചത്. ദിലീപിനെതിരെ വലിയ ശത്രുതയുണ്ടെന്ന് പറയുന്ന രാഹുൽ ഈശ്വർ അത് ആരാണെന്ന് തുറന്നു പറയണം. സിനിമാ രംഗത്തുള്ളവരാണോ, പോലീസിലുള്ളവരാണോ, അതോ രാഷ്ട്രീയക്കാരാണോ, ആരാണെന്ന് വെളിപ്പെടുത്തണമെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു.